ഹരേ കൃഷ്ണ രാധേ ശ്യാം ഓം ഗും ഗുരുഭ്യോ നമഃ. ഭൂലോകത്തിലെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി രാധാകൃഷ്ണന്മാർ തിരികെ ഗോലോകത്തിലേക്ക് പോയെന്ന് ഏവർക്കും അറിയാം. എന്നാൽ എങ്ങനെയാണ് ഗോലോകത്തിലെ അവരുടെ പുനഃസംഗമം എന്ന് അറിയുമോ? എങ്കിൽ നമുക്ക് ആ പുനഃസംഗമം എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. രാധാദേവിയുടെ ഭൂമിയിലെ ജീവിത അവസാനത്തെക്കുറിച്ച് പല വിശ്വാസങ്ങളുണ്ട്. അതിലൊന്ന്, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തിന് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛപ്രകാരം ഗോലോകത്തിൽ നിന്ന് ചതുർയോജന വിസ്താരമുള്ള മനോഹരമായ ഒരു രഥം ബെർസാനയിൽ എത്തിച്ചേർന്നു. രാധാദേവിയും ഒപ്പം മാതാപിതാക്കളായ കീർത്തിയും വൃഷഭാനുവും നന്ദഗോപരും യശോദയും ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവരായ മറ്റു ഗോപിക ഗോപന്മാരും അവരുടെ ശരീരമുപേക്ഷിച്ച് ദിവ്യമായ ശരീരം സ്വീകരിച്ചുകൊണ്ട് അതേ രഥത്തിൽ ഗോലോകത്തിലേക്ക് യാത്രയായി. ഗോലോകത്തിൽ എത്തിയപ്പോൾ അവിടെ ഗോപികമാരോടൊപ്പം രാധികാസഖി ബൃന്ദ നിൽക്കുന്നുണ്ടായിരുന്നു. രാധ രഥത്തിൽ നിന്നിറങ്ങി ബൃന്ദയെ വന്ദിക്കുകയും ബൃന്ദ രാധയെയും കൂട്ടി തൻ്റെ വാസസ്ഥലത്ത് എത്തുകയും ചെയ്തു. രാധയെ രത്നങ്ങളാൽ അലങ്കരിച്ച സിംഹാസനത്തിലിരുത്തി രാധയുടെ പാദപൂജ ചെയ്യുകയും ചെയ്തു. ഗോലോകത്തിലെ മറ്റു ഗോപികമാർ രാധാദേവിക്കായി ചാമരം വീശി രാധാദേവിയെ സേവിക്കുന്നതിൽ മുഴുകുകയും ചെയ്തു. രാധാദേവിയുടെ താമര പോലെയുള്ള പാദങ്ങൾ ദിവ്യമായ ജലത്തിൽ കഴുകുകയും രാധാദേവിയെ ആഭരണങ്ങൾ ചാർത്തിക്കുകയും കേശാലങ്കാരം ചെയ്യുകയും ചെയ്തു. ശേഷം മറ്റുള്ള എല്ലാ ഗോപികമാരും രാധാദേവിയെ കാണാനായി അവിടേക്ക് എത്തിച്ചേർന്നു. പിന്നീട് നന്ദഗോപരും യശോദയും കീർത്തിയും വൃഷഭാനുവും മറ്റുള്ള ഗോപികമാരോടൊപ്പം രാധാദേവി തൻ്റെ വാസസ്ഥാനത്തേക്ക് പോയി. മറ്റൊരു വിശ്വാസം അനുസരിച്ച് രാധാദേവിയുടെ സ്വർഗാരോഹണ സമയം ആഗതമായപ്പോൾ രാധാദേവി കൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തി. അവിടെ വച്ച് രാധാദേവിക്കായി ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും ഓടക്കുഴലിൽ തൻ്റെ ഏറ്റവും മനോഹരമായ ഈണങ്ങൾ വായിക്കുകയും ആ ഈണത്തിൽ സ്വയം മറന്ന രാധാദേവി കൃഷ്ണശരീരത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വിശ്വാസം. രാധാദേവി ശരിക്കും കൃഷ്ണശരീരത്തിൽ നിന്നും വന്നതെന്നാണ് വിശ്വാസം. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് ശ്രീ രാധാദേവി. അവരുടെ ചിന്തകളും ചലനങ്ങളും അതിനാൽ ഒന്നുപോലെയാണ്. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം നടന്നു. ജരൻ എന്ന വേട്ടക്കാരൻ്റെ അമ്പേറ്റ് സൗരാഷ്ട്രയിലെ പടിഞ്ഞാറ് ഭാഗത്തെ കടൽ തീരങ്ങളോട് ചേർന്നുള്ള ഭാൽക്ക എന്ന പ്രദേശത്ത് വെച്ച് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു. ഭഗവാൻ കണ്ണഞ്ചിക്കുന്ന ശോഭയോടുകൂടിയ രത്നയാനത്തിൽ കയറി ഗോലോകത്തേക്ക് പുറപ്പെട്ടു. ഗോലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസമീപത്തേക്ക് വരുന്നത് കണ്ട രാധാദേവി അതീവ സന്തോഷവതിയായി ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തേക്ക് ഓടിയെത്തുകയും ശ്രീകൃഷ്ണ ഭഗവാനെ എതിരേൽക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. ഗോപി ഗോപന്മാരും സന്തുഷ്ടരായി. ദുന്ദുഭികൾ മുഴക്കി. ശ്രീകൃഷ്ണ ഭഗവാനെ എതിരേൽക്കാൻ നാദം മുഴക്കി. കൃഷ്ണഭഗവാന്റെ ആഗമനം ഗോലോകത്തിൽ ആഘോഷമായി. ഗോപിക ഗോപന്മാർ നൃത്തം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ശേഷം വിരജാനദിയും കടന്ന് രാധാദേവിയുടെ കരതലം ഗ്രഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രാസമണ്ഡലത്തിലേക്ക് പോയി. തുളസീകാനനവും മാലതീവനവും കുന്ദവനവും മാധതീകാനനവും ചമ്പകാരണ്യവും ചന്ദനകാനനവും കടന്ന് രാധികയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് രാധികാഭവനത്തിലെത്തിച്ചേർന്നു. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയോടൊപ്പം രത്നസിംഹാസനത്തിൽ ഇരിക്കുകയും ഗോപികമാർ ഇരുവരെയും എതിരേൽക്കുകയും രാധാകൃഷ്ണന്മാരുടെ പാദസേവ ചെയ്യുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ താംബൂലം ഭുജിച്ചു, ജലപാനം ചെയ്തു. നറുവെണ്ണയും മറ്റു ഗോലോകത്തിലെ ദിവ്യമായ അമൃതിന് തുല്യമായ നേദ്യങ്ങൾ, ഫലങ്ങൾ, പാനീയങ്ങൾ എന്നിവ രാധയോടൊപ്പം ഭഗവാൻ സേവിച്ചു. അനന്തരം ശ്രീകൃഷ്ണ ഭഗവാൻ രാധികയോടൊത്ത് പുഷ്പതലത്തിൽ ശയിക്കുകയും ചെയ്തു. ഭൂലോകത്തിൽ വെച്ച് വിരഹാഗ്നിയിൽ നീറിയ രാധിക ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആനന്ദപരിതയായി. ഇത്തരത്തിലാണ് ഗോലോകത്തിൽ വെച്ചുള്ള രാധാകൃഷ്ണന്മാരുടെ പുനഃസംഗമം. ഹരിഹരി ബോൽ രാധേ രാധേ ശ്യാം.